പ്രിയമുള്ളവരെ, നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു ഇത്തിരി നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ മലയാള പുസ്തകത്തിന്റെ അവതരണവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. സോറി, ഇനി മുതൽ അങ്ങോട്ട് മികച്ച പുസ്തകങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ പ്രതിഭാധനനായ നോവലിസ്റ്റിന്റെ ആനന്ദ്, അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു നോവലുമായിട്ടാണ് ഗോവർദ്ധന്റെ യാത്രകൾ. മലയാള സാഹിത്യത്തെ ഗൗരവത്തോടെ, മലയാള നോവൽ സാഹിത്യത്തെ ഏറ്റവും ഗൗരവത്തോടെ കാണുന്ന ഏതൊരു മലയാളിയും ആഴത്തിൽ വായിക്കേണ്ട പുസ്തകമായിട്ടാണ് ഈ നോവലിനെ, ഗോവർദ്ധന്റെ യാത്രകളെ ഞാൻ വിലയിരുത്തുന്നത്. അത്ര ആയാസരഹിതമായി വായിക്കപ്പെടാൻ സാധിക്കുന്ന ഒരു പുസ്തകമല്ല. പക്ഷേ ഗൗരവകരമായ വായന വളരെ ആഴത്തിൽ വായിക്കേണ്ട പുസ്തകം തന്നെയാണ്. ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ കാലത്തിനതീതമായ ഒരു ആഖ്യാന ശൈലി നൽകുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം. തീർച്ചയായും ഈ പുസ്തകം വായിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. 1995 ഈ പുസ്തകം എഴുതപ്പെട്ടത്. DC ബുക്സ് ആണ് പ്രസാധകർ. 295 പേജോളം വലിപ്പമുള്ള ഈ പുസ്തകത്തിന് ഏകദേശം 292 രൂപയാണ് ഇപ്പോഴത്തെ വില. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലത്തിന് അതീതമായി എഴുതപ്പെട്ട ഈ പുസ്തകം 1997 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. ഈ നോവലിന്റെ ഇതിവൃത്തവും അതിന്റെ ആഖ്യാന ശൈലിയും മലയാളികൾക്ക് എന്നും ഒരു പിടികിട്ടാവള്ളിയായി തീർന്നിരിക്കുന്നു. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഈ ഒരു രീതിയുടെ ഭാവത്തോടെ എഴുതപ്പെടാൻ മറ്റൊരു പുസ്തകത്തിനും യോഗമുണ്ടായിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. അത്ര കണ്ട് വ്യത്യസ്തവും ഭാവനകൾ കൊണ്ട് സമ്പന്നവുമാണ് ഈ പുസ്തകം. ഏകദേശം 1.5 നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ഒരു പ്രഹസനം, ഒരു നാടകം, ഭാരതേന്ദു ഹരിചന്ദ്രയുടെ പ്രഹസനത്തിൽ നിന്ന് അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായ ഗോവർദ്ധൻ ഇറങ്ങി നടക്കുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ നോവലിന്റെ ആ ഒരു നാടകത്തിന്റെ പേര് അന്തേർ നഗരി ചൗപ്പട്ട് രാജ. അന്തേർ നഗരിയിലെ ചൗപ്പട്ട് രാജാവ്, അദ്ദേഹത്തിന്റെ വിചാരം ഞാനാണ് ഏറ്റവും നീതിമാനെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു നീതി വ്യവസ്ഥയുടെ ഒടുക്കത്തിൽ സംഭവിക്കുന്ന ഒരു പിഴവ്, ആ പിഴവിൽ നിന്നാണ് ഈ നോവൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഭാരതേന്ദു ഹരിചന്ദ്രയും നമ്മുടെ എഴുത്തുകാരനായ ആനന്ദും തമ്മിലുള്ള ഒരു സംവാദത്തിന്റെ പരിണിത ഫലമാണ് ഈ നോവൽ എന്ന് പറയാം. ഗോവർദ്ധന്റെ യാത്രകളുടെ രചനാരീതി എങ്ങനെ സംഭവിച്ചുവെന്ന് വളരെ ആഴത്തിൽ തന്നെ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ആനന്ദ് പറയുന്നുണ്ട്. ദിവസങ്ങളോളം എന്റെ മുറിയിലിരുന്ന് ഞാൻ ഭാരതേന്ദു ഹരിചന്ദ്രയുമായി സംസാരിച്ചു. ഞങ്ങളുടെ വിഷയം കാലാതീതമായി ഉറച്ചതിനാൽ 1.5 നൂറ്റാണ്ടിന്റെ ദൂരം ഞങ്ങൾക്കിടയിൽ കടന്നു വന്നില്ല. എന്നേക്കാൾ എത്രയോ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. എന്നേക്കാൾ എത്രയും അധികം എഴുതിയിട്ടുള്ള ആളും. അതും ഞങ്ങൾക്ക് തടസ്സമായില്ല. പാണ്ഡിത്യത്തിനപ്പുറം സാധാരണ മനുഷ്യന്റെ സാധാരണ ജീവിതമായിരുന്നല്ലോ ഞങ്ങൾ ചർച്ച ചെയ്തത്. ഒടുവിൽ ഒരു ദിവസം അദ്ദേഹം എന്റെ അഭ്യർത്ഥനകൾ സ്വീകരിച്ചു. മഞ്ഞ് അന്തരീക്ഷത്തെയാകെ വിറങ്ങലിപ്പിച്ചു നിർത്തിയ ഏകാന്തമായ ഒരു രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. വളരെ അകലെ ചൗപ്പട്ട് രാജാവും റെസിഡന്റ് സാഹുവും ജയിലർ സാഹുവും വാഴുന്ന അന്തേർ നഗരിയിലെ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കാരാഗ്രഹത്തിലേക്ക്. അവിടെ ചെന്ന് അദ്ദേഹം അതിന്റെ വാതിലുകൾ തുറന്നിട്ടു. അതിനകത്തെ കല്ല് വിരിച്ച നിലത്ത് കുത്തിയിരുന്ന ഗോവർദ്ധൻ പുറത്തേക്കിറങ്ങി. ഗോവർദ്ധൻ പുറത്തേക്കിറങ്ങിയപ്പോൾ കാലം തളം കെട്ടിക്കിടക്കുന്ന അയാളുടെ പാതകളുടെ ഇരുവശത്തും തഴച്ചു നിന്ന പുരാണങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒട്ടേറെ ആളുകൾ പുറത്തു വന്ന് അയാളുടെ കൂടെ നടന്നു. അങ്ങനെ തുടങ്ങി ഗോവർദ്ധന്റെ യാത്രകൾ. തികച്ചും മനോഹരമായ അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭാരതേന്ദു ഹരിചന്ദ്രയുടെ ഈ നാടകത്തിൽ നിന്നാണ് ഇതിലെ കഥാപാത്രമായ ഗോവർദ്ധൻ ജനിക്കുന്നതെന്ന്. ആ നാടകത്തിലെ ചൗപ്പട്ട് രാജാവിന്റെ വിചാരം താൻ വളരെ നീതിമാനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന ഒരു കേസ് ഇങ്ങനെയായിരുന്നു. കല്ലുവിന്റെ മതിൽ വീണ് പരാതിക്കാരന്റെ ആട് ചത്തതിന് ആദ്യം മതിലിനെയും പിന്നീട് കല്ലുവിനെയും അതിനുശേഷം മതിൽ പണിത ആശാരിയെയും കുമ്മായം കൂട്ടിയ കുമ്മായക്കാരനെയും അയാൾക്ക് വെള്ളമഴിച്ചു കൊടുത്ത ബിസ്തിയെയും ബിസ്തിക്ക് വലിയ മസ്ക് ഉണ്ടാക്കി കൊടുത്ത കസായിയെയും കസായിക്ക് വലിയ ആടിനെ വിറ്റ ആട്ടിടിനെയും ഒടുവിൽ വിൽക്കുന്ന സമയത്ത് ഇടയന്റെ ശ്രദ്ധ തെറ്റിച്ച കോത്തുവാലിനെയും തൂക്കിക്കൊല്ലാൻ വിധിച്ച നീതിബോധമില്ലാത്ത ചോപ്പട്ട് രാജാവ്. അവസാനം തൂക്കുകയറിന്റെ കുടുക്ക് കോത്തുവാലിന്റെ കഴുത്തിൽ കടക്കുന്നില്ല എന്നറിഞ്ഞതിനാൽ കഴിവിലേറ്റാൻ കൊണ്ടുപോകപ്പെട്ട കുടുക്കിനിണങ്ങിയ കഴുത്തുള്ള വഴിപോക്കൻ ഗോവർദ്ധൻ.
ഒരു നീതിന്യായ വ്യവസ്ഥിതിയെ, ജനാധിപത്യ ബോധത്തെ തച്ചുടയ്ക്കുന്ന നിഗമനങ്ങളാണ് ഈ നാടകത്തിലുള്ളത്. നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും, ആളുകളൊക്കെ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗോവർദ്ധൻ, അദ്ദേഹത്തിനോടൊപ്പം പുരാണത്തിലെയും സാഹിത്യത്തിലെയും ചരിത്രത്തിലെയും കഥാപാത്രങ്ങൾ ഒന്നിച്ചു നീങ്ങുകയാണ്. യമനും ചിത്രഗുപ്തനും ഗലീലയും ഔറംഗസേബും ഒക്കെ ഗോവർദ്ധനോടൊപ്പം നടക്കുകയാണ്. ആ കഥാപാത്രങ്ങൾ ഗോവർദ്ധനുമായി സംസാരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഗോവർദ്ധൻ അവരുമായി തർക്കിക്കുകയാണ്. ആ കഥാപാത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നു, ചരിത്രത്തിൽ വായിക്കപ്പെട്ട, പുരാണത്തിൽ എഴുതപ്പെട്ട ജീവിതമല്ല അവരുടെ ജീവിതമെന്ന്. അവരുടെ ഒളിച്ചിരിക്കുന്ന ജീവിതങ്ങളിലൂടെ കാലത്തെ നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ നായകനായ ഗോവർദ്ധൻ നടക്കുമ്പോൾ അദ്ദേഹത്തിന് മുൻപും പിൻപുമില്ല, ഭൂതവും വർത്തമാനവുമില്ല. കാലം ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കടന്നു വരുന്ന ഒരു മാന്ത്രികമായ എഴുത്ത് രീതിയാണ് ആനന്ദ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതു കാലഘട്ടത്തിലും ഇത്തരത്തിൽ ഗോവർദ്ധന്മാരുണ്ടാവും. തെറ്റ് ചെയ്യാതെ തെറ്റ് ഏറ്റെടുക്കാൻ വിധിക്കപ്പെട്ട, ശിക്ഷ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഗോവർദ്ധന്മാർ, കഴുത്ത് ചേർന്നുകൊണ്ട് മാത്രം കൊലക്കയറിന് ഭാഗമായി മാറേണ്ടി വന്ന ഗോവർദ്ധന്മാർ, ആ ഗോവർദ്ധന്മാരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, സുഹൃത്തെ എന്നെ നിങ്ങളൊന്ന് തിരിച്ചറിയൂ, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ആ ഗോവർദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ് ഈ നോവൽ. ആ ഗോവർദ്ധന്മാരിലൂടെ കാലവും ചരിത്രവും പുരാണവും ഒക്കെ ഇവിടെ പുനർവായിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗോവർദ്ധന്റെ ഈ യാത്രകൾ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവന വളരെ വലുതാണ്. ഇനിയും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നോവലാണ് ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകൾ. തീർച്ചയായും ഓരോ മലയാളിയും ആഴത്തിൽ ഇരുത്തിയിരുത്തി വായിക്കേണ്ട നോവൽ. കാലത്തെ അതീതമായി മനസ്സിൽ കൊണ്ടുവന്ന് ചരിത്രത്തെയും കാലത്തെയും സാഹിത്യത്തെയും സംസ്കാരത്തെയൊക്കെ പുനർ നിർമ്മിക്കാൻ മലയാളികളെ പ്രാപ്തനാക്കുന്ന നോവൽ. തീർച്ചയായും വായിക്കുക ഗോവർദ്ധന്റെ യാത്രകൾ ആനന്ദ്. ഗോവർദ്ധന്റെ യാത്രകൾ അവസാനിപ്പിച്ചുകൊണ്ട് ആനന്ദ് ഇങ്ങനെ പറയുന്നു, അവസാനം ഇല്ല എന്നതാണ് വാസ്തവം. അവസാനിച്ചതുകൊണ്ടല്ല ഈ ആഖ്യാനം ഞാനിവിടെ നിർത്തുന്നത്. ഞാൻ നിർത്തിയാലും ഗോവർദ്ധന്റെ യാത്രകൾ ഇവിടെ നിൽക്കാനും പോകുന്നില്ലല്ലോ. കഥ അവസാനിച്ചു എന്ന് കരുതി ഒരു നോവലും ഞാൻ നിർത്തിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ എഴുത്തുകാരൻ പിൻവാങ്ങണം എന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അവിടെ നിന്നങ്ങോട്ട് കൃതിയെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വായനക്കാരന് കഴിയും എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ, അവിടെ നിന്നങ്ങോട്ട് അയാളുടെ ഇച്ഛ പ്രവർത്തിക്കുന്നതാണ് ശരി എന്ന് തോന്നുന്ന ഘട്ടത്തിൽ, തീർച്ചയായും ഈ നോവലിനും അവസാനം എന്നൊന്നില്ല. എഴുത്തുകാരൻ അവസാനിപ്പിച്ചേ എന്നേ ഉള്ളൂ. ഇതിന്റെ വ്യാഖ്യാനവും ഇതിന്റെ ആഖ്യാനവും ഇതിന്റെ ചിന്തകളും സമ്മാനിക്കുന്ന വഴികൾ പലതാണ്. അതേത് വേണമെന്ന് വായനക്കാരന് നൽകുന്ന സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നോവൽ. തീർച്ചയായിട്ടും ഓരോ മലയാളിയും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മലയാള സാഹിത്യത്തെ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും വായിക്കപ്പെടേണ്ട ഏറ്റവും മികച്ച ഒരു നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ ആനന്ദ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.